ബാഡ് ബോയ്സിനെ കുറിച്ച് സംസാരിക്കാനാണ്. പക്ഷെ കണ്ടിട്ട് തോന്നണ്ടേ ഇവർ ബാഡ് ബോയ്സ് ആണ്. ഭയങ്കര സുന്ദരന്മാരായിട്ട് മലയാളത്തിന്റെ എവർഗ്രീൻ ഹീറോയും എവർഗ്രീൻ വില്ലനും അല്ലേ. എനിക്ക് ഇവരെ കാണുമ്പം ചില നല്ല പാട്ടുകളൊക്കെ ഓർമ്മ വരുന്നത്, ഏതായിരിക്കും? താരും തളരും, ഭരതേട്ടന്റെ. പിന്നെ ഒരെണ്ണം കൂടെ, അതേ സിനിമ, നിങ്ങളുടെ കോമ്പിനേഷൻ കാണുമ്പോ ഓർമ്മ വരുന്ന പാട്ട്. ഒരെണ്ണം പറഞ്ഞു, ഒരെണ്ണം കൂടെ ഉണ്ട്. അതെ, ചിലമ്പില്. എനിക്ക് തോന്നുന്നു ചിലമ്പ് കഴിഞ്ഞിട്ട് നിങ്ങൾ ഒരുമിച്ച് അഭിനയിക്കുന്ന സിനിമയാണ് പൊന്നിയിൻ സെൽവൻ. ഉണ്ട് മലയാളത്തിൽ ബ്ലാക്ക് ആണ് പിന്നെ ചെയ്തത്. അപ്പം അന്നത്തെ ആ ഒരു ഓർമ്മകൾ എങ്ങനെയാണ് ചിലമ്പ്? കാരണം ഭരതൻ സാറിന്റെ മാനസപുത്രന്മാരാണ് അല്ലെ. എങ്ങനെയായിരുന്നു ആ സിനിമയുടെ ഒരു ഓർമ്മ? ഞാൻ ബാബുവിനെ ആദ്യം കാണുന്നത് ഒരു ഉച്ച സമയത്ത് ഞങ്ങളെ ലൊക്കേഷനിൽ വെച്ച്. അതുവരെ വില്ലൻ ആരാണ് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഭരതേട്ടൻ ചോദിക്കുന്നത്, ചേട്ടാ ആരാണ് അത് ചെയ്യാൻ പോകുന്നത്? അത് വരും 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 എന്ന് പറഞ്ഞത് ഞാനൊന്ന് ഇറക്കിയിട്ടുണ്ട് എന്റെ ബോംബെയിൽ നിന്നൊക്കെ പറഞ്ഞു. ഇപ്പൊ ശരി നോക്കുമ്പോ ഒരു ഉച്ച സമയത്ത് ഊണൊക്കെ കഴിച്ചിരിക്കുന്ന സമയത്ത് ആ മുറ്റത്ത് നല്ല വെയിലുണ്ട്. ആ വെയിലത്തിൽ ഒരു ജീൻസ് പാന്റും ഷർട്ടും ഒക്കെ ഇട്ട് പിന്നെ 6 അടി 3 ഇഞ്ചോ 4 ഇഞ്ചോ കയറ്റി നിൽക്കുന്ന വലിയൊരു മനുഷ്യൻ അവിടെ. ഞാൻ ആദ്യം തന്നെ എനിക്ക് അതാ അട്രാക്ട് ആയത്. എന്നിട്ട് പറഞ്ഞു അതാണ് എന്റെ വില്ലൻ എന്ന് പറഞ്ഞു. അപ്പൊ തന്നെ ഞാനൊന്ന് ഞെട്ടി, കാരണം ഇത്ര പൊക്കത്തിലൊരാളും. പിന്നെ ആ കളിക്കട എന്ന് പറയുമ്പോൾ പുള്ളി അവിടെ അഭ്യാസങ്ങളൊക്കെ തുടങ്ങി, കറാട്ടയും ചാട്ടവും പിന്നെ ലുൻചാക്കോ വെച്ചിട്ടൊക്കെ. അതേപോലെ കണ്ടപ്പോൾ ഞാനൊന്ന് ശരിക്കും ഞെട്ടി, കാരണം ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഇത്രയും അടുത്ത് ഒരാൾ നമ്മളെ ആൾക്കൂട്ടത്തിൽ ഒരാൾ ആളിങ്ങനെ ചെയ്യുന്നത് കാണുന്നു. പിന്നെ എൻ്റെ ഒരു പേടി എന്ന് വെച്ചാൽ ഇയാളുമായിട്ടാണല്ലോ ഞാൻ ഇനി അങ്ങോട്ട് നീങ്ങേണ്ടത്, ഫൈറ്റും കാര്യങ്ങളൊക്കെ. അപ്പം ഞാൻ പേടിച്ചുകൊണ്ട് ഞാൻ ഭരതേട്ടൻ്റെ അടുത്ത് ചോദിച്ചു, അങ്ങനെ നേരത്തെ സിനിമയിൽ ഫൈറ്റ് ചെയ്തിട്ടുണ്ടോ ഇല്ലേ, കാരണം എന്തെങ്കിലും എനിക്ക് കൊണ്ടാലോ. പക്ഷേ ഹി ഈസ് വെരി പ്രൊഫഷണൽ, കാരണം പുള്ളിയുടെ എക്സ്പീരിയൻസ്, പുള്ളി പ്രൊഫഷണലി ആയിട്ട് ആക്ടിങ്ങിനും അത് ഇതൊക്കെ പഠിച്ചിരുന്നത് അവിടെ ട്രെയിൻ ചെയ്തിട്ടൊക്കെയാണ് വന്നത്. സോ ഹി വാസ് വെരി പ്രൊഫഷണൽ. ഒരു തരി പോലും എന്നെ തൊട്ടിട്ടില്ലതാണ്. ഈ ഇതൊക്കെ കാരണം ചിലപ്പോൾ ചില അബദ്ധങ്ങളും മിസ്റ്റേക്സ് ഒക്കെ പറ്റാറുണ്ട്. ഫൈറ്റിന്റെ ആക്ഷൻ സീക്വൻസ് ഒക്കെ ഒരുപാട് പേര് പരിക്ക് പറ്റിയിട്ടുണ്ട്. ഞങ്ങള് ഈ ഷൂട്ടിങ്ങിൽ തന്നെ ചില ഫൈറ്റേഴ്സിനൊക്കെ ചാൻസിന് വേണ്ടി ചോദിക്കുമ്പോൾ ഫൈറ്റിലൊക്കെ ഉൾപ്പെടുത്തും. അപ്പം ഒരുപാട് മിസ്റ്റേക്സ് എനിക്ക് തലയിലൊക്കെ കൊണ്ടിട്ടുണ്ട്. അതുണ്ടാവും, അത് എക്സ്പെക്ടഡ് ആണ് ആക്ഷൻ സീക്വൻസ് ഒക്കെ, ബിക്കോസ് അവരുടെ ഇൻഎക്സ്പീരിയൻസ്, അവർക്ക് എക്സ്പീരിയൻസ് ഇല്ലാത്തതുകൊണ്ട്. ഇങ്ങനെ ഫൈറ്റ് എന്ന് വെച്ചാൽ സിനിമ ഫൈറ്റ് ഒന്നുണ്ടല്ലോ, നമ്മൾ കാണിക്കും വേണം, പക്ഷെ അതേപോലെ റിയാലിസ്റ്റിക് ആയിട്ട് തുടരുത്. അപ്പോൾ ബാബു ഫസ്റ്റ് പടത്തിൽ തന്നെ ഭയങ്കര പ്രൊഫഷണൽ ആയിരുന്നു, പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് സ്മൂത്തായി. പിന്നെ അതിനുശേഷം ഞങ്ങൾ നല്ല സുഹൃത്തുക്കളായി മാറി.